വിഷയമാണ്. ദീപക്, മാധ്യമം എന്താ പ്രധാന വാർത്ത? മാധ്യമത്തിൽ ലീഡ് വാർത്ത മദ്രസകളുടെ വിഷയമാണ്. മദ്രസകളുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്രമാത്രം ആശങ്ക? എന്തിന് സുപ്രീംകോടതി വിധി? സുപ്രീംകോടതി വിധി, അതുപോലെ തന്നെ വ്യോമഗതാഗതം പ്രതിസന്ധിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കൽ, എന്ത് സഹായത്തിനും ഇന്ത്യ തയ്യാർ. അന്താരാഷ്ട്ര വാർത്തകൾ മാത്രമല്ല, ഇന്നലെ ഉണ്ടായിരുന്നു വ്യാജ ബോംബ് ഭീഷണി അല്ലേ. നമുക്കൊപ്പം ആർ കെ ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ഈ വാർത്തയിൽ മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആർ കെ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും തത്സമയം ചേരും. രാധാകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വയനാട്ടിൽ ചുരമൊക്കെ കയറി ഇങ്ങനെ കൽപ്പറ്റയിൽ തണുത്ത പ്രഭാതത്തിൽ നല്ല ചൂടുള്ള കാപ്പിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. രാധാകൃഷ്ണൻ ഞങ്ങളിവിടെ മിസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഡൽഹിയിൽ മലിനീകരണത്തിൻ്റെ തോത് ഉയർന്നിരിക്കുന്നു എന്ന് കേട്ടു. തണുപ്പുകാലമാവുമ്പോൾ നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ അവിടെ മലിനീകരണ തോതും ഉയരുകയാണ് അല്ലേ? കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഡൽഹിയിൽ ആർ കെ? ആർ കെ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഡൽഹിയിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, നമ്മൾ ഇരിക്കുന്ന പോലുള്ള മനോഹരമായ അന്തരീക്ഷത്തിലല്ല ഇവിടെ കയറി വരുമ്പോൾ ഒരു ഓക്സിജനും അല്ലേ പുതിയ ഉണർവും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഡൽഹിയിൽ ഇപ്പോൾ ആർ കെ അടക്കമുള്ള പി ആർ സുനിലും ആർ കെ മാതിലും നോബിളും ഒക്കെ കടുത്ത മലിനീകരണത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആർ കെയോട് ചോദിച്ചു, ആർ കെ ചോദ്യം കേട്ടുവെങ്കിൽ എങ്ങനെയാണ് പൊതുവേ മലിനീകരണം അവിടെ? ഇന്നിപ്പോൾ തോത് ഉയർന്നാണോ, ബുദ്ധിമുട്ടുണ്ടോ അവിടെ, ബുദ്ധിമുട്ടി തുടങ്ങിയോ കാര്യങ്ങളൊക്കെ? ഈ അടുത്ത ദിവസങ്ങളിൽ ഈ ഡൽഹിയിലുള്ള ആളുകളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ഗ്യാസ് ചേംബറിന് തുല്യമാണ് ഡൽഹി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിലാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ആ പ്രശ്നങ്ങളെ അതേ രീതിയിൽ തന്നെ ബാധിക്കുന്ന വിധത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലേക്ക് ഡൽഹി പോകുന്നു എന്നുള്ളതാണ് ഈ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമായി മാറുന്നു എന്നുള്ളതാണ് ഇന്നടക്കമുള്ള ദിവസങ്ങളിലെ ഈ അന്തരീക്ഷ സാഹചര്യം നമ്മളെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഏത് സാഹചര്യത്തെ, ഇപ്പോഴുള്ള ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടാം എന്ന കാര്യത്തിൽ ഈ സർക്കാരിനും അവരുടേതായിട്ടുള്ള ഒരു ആശങ്ക അഥവാ ഒരു കൃത്യതയില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതിക്ക് വിഷയം വീണ്ടും പരിഗണിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഡോക്ടർ, ഓക്കെ ഓക്കെ, എന്തായാലും സൂക്ഷിച്ചൊക്കെ നിൽക്കുക, മാസ്കൊക്കെ വാങ്ങി ധരിക്കുക. ആ സമയത്ത് പ്രത്യേകിച്ച് അലർജി ഉണ്ടാവും. അതിലൊക്കെ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ പോയി വായു മലിനീകരണത്തിൻ്റെ കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർ കെ, ഈ മദ്രസയുടെ കാര്യത്തിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ രൂക്ഷ വിമർശനം, അത് ബാലാവകാശ കമ്മീഷനെ സംബന്ധിച്ചൊരു തിരിച്ചടിയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ തീരുമാനമാവുമെന്ന് തോന്നുന്നു അല്ലേ? അലഹബാദ് ഹൈക്കോടതിയിലെ വിധി ശരിവയ്ക്കാനായിരിക്കും സാധ്യത. എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആർ കെ? അരുൺ, അതിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം, നേരത്തെ അരുൺ വിശകലനം ചെയ്തതുപോലെ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ, അതിൽ ആർട്ടിക്കിൾ 21A, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൗലികാവകാശങ്ങളെ ഉലയ്ക്കുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്തുന്ന നടപടികൾ, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്തുന്ന നടപടികൾ, അത് അക്കാര്യത്തിൽ ഒരു വിളവില്ല എന്ന് സുപ്രീം കോടതി മുൻപ് തന്നെ പല കേസുകളുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള നിയമനിർമ്മാണമാണ് നടന്നിരിക്കുന്നത് എന്ന് പ്രാഥമികമായിട്ട് സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് സർക്കാർ, ഇവിടെ അരുൺ പറഞ്ഞതുപോലെ ഈ വാദത്തെ ഉത്തർപ്രദേശ് സർക്കാർ നേരിട്ടത് ഒരു പ്രധാനപ്പെട്ട രസകരമായിട്ടുള്ള രീതിയിലാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു അപ്പീൽ സമർപ്പിച്ചിട്ടില്ല. അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയെ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, പക്ഷേ ഞങ്ങൾ അപ്പീൽ നൽകിയിട്ടില്ല എന്നൊരു നിലപാടുകൊണ്ടാണ് ഉത്തർപ്രദേശ് സർക്കാർ നേരിട്ടത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അഭിപ്രായം സുപ്രീം കോടതി കൈക്കൊണ്ടതോ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് അനുകൂലമായിട്ടുള്ളതോ ആയ സമീപനമല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നേരത്തെ ഡോക്ടർ അരുൺകുമാർ തന്നെ വിവരിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ മൗലികമായിട്ടുള്ള വിശ്വാസ സങ്കല്പങ്ങളെ ഉലയ്ക്കുന്ന വിധത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പഠന കേന്ദ്രങ്ങൾക്ക് നേരെ സംശയത്തിൻ്റെ കുന്തമൂന പിടിക്കുന്ന ഈ വിധത്തിലുള്ള നടപടികൾ, അത് ഉചിതമാണോ എന്ന ചോദ്യമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിബന്ധം, അതിന് മറുപടി പറയാനായിട്ട് ബാലാവകാശ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് അവർ നേരിട്ടു എന്നുള്ളതും വസ്തുതാപരമായിട്ട് നമുക്ക് ഇന്നലത്തെ ഒരു കോടതി കാഴ്ചയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. AST നടരാജാണ് ഉത്തർപ്രദേശ് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹാജരായത്. അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുന്ന വിധത്തിലാണ് ഈ കേസിൽ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ വാദം അവതരിപ്പിച്ചത്. ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങൾ, കണക്ക്, ശാസ്ത്രം അടക്കമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കണമെന്ന ഉത്തമ താല്പര്യമാണ് ഈ നീക്കത്തിന് പിന്നിൽ എന്ന് ന്യായീകരിച്ച് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ച് കോടതിയെ അറിയിക്കുകയും ചെയ്തത്. ഡോക്ടർ,
ഓക്കെ, താങ്ക് യു ആർ കെ. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളൊക്കെ നൽകിയത്. മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാലാവകാശ കമ്മീഷന് എതിരെ രൂക്ഷമായ വിമർശനമാണ് സുപ്രീംകോടതി ഉയർത്തിയത്. ഇഡിക്കെതിരെയും ഇന്നലെ സുപ്രീംകോടതി മറ്റൊരു കേസിൽ രൂക്ഷ വിമർശനം ഉയർത്തി. ആർട്ടിക്കിൾ 21 ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം. നമ്മൾ